హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన అభిషేకాగ్నియడే ఎల్లా ప్రేక్షకర్కం రక్షితావం కర్తావుమాయ యేసుక్రీస్తువిൻ്റെ ధన్యనామത്തിൽ కృపయం సమాధానవం హల్లెలూయా హల్లెలూయా ఇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ കൂടെ താമസിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നതിനെക്കുറിച്ചാണ്. വെളിപാടിൻ്റെ പുസ്തകം 3:20 ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. വചനം നമുക്ക് നേരിട്ട് പറയാം. വെളിപാട് 3:20 ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ് സഹവാസത്തിലുള്ള ഒരു ജീവിതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ഈ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ജീവിതത്തിൻ്റെ പ്രത്യേക അന്തരീക്ഷങ്ങളിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇത് വചനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കാം, ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കാം. എങ്കിലും എളിമപ്പെട്ട് ഇപ്പോൾ നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എളിമപ്പെട്ട് പ്രാർത്ഥിച്ച ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ മോള് അന്നയ്ക്ക് വേണ്ടിയാണ് പറയണത്. ഞങ്ങൾ മാളയിൽ നിന്ന് വരുന്നു. ആള് ബഡ്സിട്ട് ചെവി പൊട്ടി, 80% ഹോൾ വന്നതാണ്. അത് ഡോക്ടർ പറഞ്ഞു ഹീലായി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അഭിഷേകാഗ്നി കണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞതിൻ്റെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി കിട്ടി. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നോക്കുക, ചെവിയിൽ ഡയഫ്രത്തിന് 80% ഹോൾ വന്നതാണ്. പക്ഷേ അഭിഷേകാഗ്നിയുടെ സമയത്ത് കരഞ്ഞ് യേശുവിനോട്, അത് ട്രീറ്റ്മെൻ്റ് ഇരുന്ന ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇരുന്നൊരു വിഷയമാണത്. അത് കുട്ടി, ഞാൻ ഈ ഇതിൽ ഹോൾ വഴി ഇതുവഴി പ്രശ്നം, ഞാൻ മരിച്ചു പോകും എന്ന വലിയ മരണഭയത്തിലിരിക്കുന്ന കുട്ടിയായിരുന്നത്. അത് പഴുപ്പ് മറ്റു ബുദ്ധിമുട്ടുണ്ടായിരുന്ന അതിലേക്കാണ് ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് അത് തൽക്ഷണം സൗഖ്യം പ്രാപിച്ചു. പിന്നെ ഡോക്ടർമാരെടുത്ത് കൊണ്ടുചെന്നു. ഡോക്ടർമാർ പറഞ്ഞു ഈ ഒരു രോഗം ഇവിടെ കാണാനില്ലെങ്കിൽ ഇതിനെ ചികിത്സിക്കേണ്ടെന്ന് പറഞ്ഞു. ആ കുടുംബം അങ്ങനെ പുറപ്പെട്ട് അട്ടപ്പാടി വന്ന് ഈ കാര്യം സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ നടക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് കുടുംബങ്ങളിലും രോഗികളുടെ മേലും ഇടപെടുന്നു. ഇതാ മറ്റൊരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് റോസി, സ്ഥലം ചാലക്കുടി അടുത്ത്. എനിക്ക് ഇപ്പൊ കൊന്ത ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോഴും എപ്പോഴും ഓർക്കണം. ഉറക്കം തൂങ്ങി കണ്ണ് തുറക്കാൻ തന്നെ പറ്റില്ല. അതേപോലെയാണ് നമുക്ക് കുറെ ഒരുവിധ മര്യാദയ്ക്ക് ഉറക്കാണ്. പക്ഷേ അമ്മച്ചി എന്ന് പറഞ്ഞ കണ്ണ് നിന്ന് കൺപോൾ എങ്ങനെ ഒന്ന് പൊളിക്കാൻ, അതുമാതിരി പൂര ഉറക്കം. അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ അഭിഷേകാഗ്നി കണ്ട് ഓരോരുത്തരുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനും പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ ഇത് മാറി കിട്ടണമെങ്കിൽ ഞാനും സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ പല പ്രാവശ്യം കണ്ട് എൻ്റെ കൊന്ത ചെല്ലുമ്പോഴും മക്കളുടെ ഉറക്കം പൂർണ്ണമായിട്ട് മാറി കിട്ടി. നല്ല ക്ലിയറായി ഇപ്പൊ, നല്ല നന്നായിട്ട് തെളിവോടെ ഇരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥന ചെല്ലാനും ഒക്കെ സാധിക്കുന്നുണ്ട് അല്ലേ. പ്രൈസ് ദ ലോർഡ്. ഒരു വിഷമം നോക്ക്, പ്രാർത്ഥന കണ്ണ് പിന്നെ ശരിക്കും നനക്കാൻ പോലും പറ്റാത്തത്, അങ്ങനെ എന്താ സ്ഥിതി, അതങ്ങോട്ട് മാറി ശരിക്കും നോക്കിയാല് കൊന്ത കയ്യിലെടുത്താ ഉറക്കം വരും. പിന്നെ തീർന്നു കഴിയണം, തീരുന്നത് വരെ അങ്ങനെ കാണാം. അപ്പൊ വീട്ടുകാരെല്ലാം എന്ത് പറയും? കുട്ടികളും വീട്ടിലുള്ളവരൊക്കെ കുറെ വഴക്കൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ ചെലപ്പോ നടന്നൊക്കെ കൊന്തെത്തിക്കുക, അപ്പൊ കുഴപ്പമില്ല. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴേ അതായത് എന്നറിയോ, അമ്മച്ചി ഗതി കെട്ട്, ഇനി ഇത് എങ്ങനെയെങ്കിലും ഇരുന്ന് അപ്പൊ ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും, അമ്മച്ചി നടന്നും ഒക്കെ നോക്കി അങ്ങനെ ഒരു സന്ധ്യാപ്രാർത്ഥന രംഗം ചിന്തിച്ച് നോക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദന
ടി വിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടു. ഉടനെ ഈ അമ്മജിക്ക് മനസ്സിലായി, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എൻ്റെ ഈ പ്രശ്നം ഇവിടെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് വീട്ടിൽ കിടന്ന് വഴക്ക് കൂടിയിട്ട് കാര്യമില്ല, ഞാൻ ദൈവത്തോട് പറയും. അങ്ങനെ കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ എൻ്റെ ഉറക്കമൊന്ന് മാറ്റി തരണം. അതിന് അതോടുകൂടി കർത്താവ് അങ്ങോട്ട് ഇടപെട്ടു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളിലും കുടുംബമായിട്ട് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഓരോ കോൺവെന്റിലും ഒരുമിച്ചൊരു കൂട്ടായ്മയായി കർത്താവിനെ ആരാധിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ കുടുംബങ്ങളിലേക്കും, സമൂഹങ്ങളിലേക്കും, സമൂഹങ്ങളിലേക്കും, സ്ഥാപനങ്ങളിലേക്കും, സ്ഥാപനങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ബാലികാ ബാലന്മാരെ, ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, തകർന്ന കുടുംബങ്ങളിലേക്ക്, തകർന്ന കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പാപത്തി ശക്തി മേരി അത്യയക്കും, രോഗത്തി ശക്തി മേരി അത്യയക്കും, ശക്തി മേരി അത്യയക്കും. ദൈവമേ രോഗത്തി ശക്തി മേരി അതി അയക്കൂ, തകർച്ചത ശക്തി മേരി അതി അയക്കൂ, ദൈവമേ അതി അയക്കൂ. സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയെ പങ്കുചേരുന്നു. അനുഭവമുള്ളവരില്ലാത്തവരെല്ലാവരും കൈയടിച്ച് പാട്ടുപാടി പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ഒരുങ്ങുന്നു. ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പാപം ചെയ്യാൻ ഭോഗം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പരിശുദ്ധാത്മാവേ ഇടപെടണമേ. പരിശുദ്ധാത്മാവേ ചെയ്യാൻ ഭോഗം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് കൈകളടിച്ച് പാപത്തി ശക്തി വേരി അത്യയക്കു, രോഗത്തി ശക്തി വേരി അത്യയക്കു, ഒന്നിച്ച് കൈയടിച്ച് ശക്തി വേരി അത്യയക്കു. ആത്മാവ ദൈവമേ അത്യയക്കു, പാപത്തി ശക്തി വേരി അത്യയക്കു, പരിശുദ്ധാത്മാ രോഗത്തി ശക്തി വേരി അത്യയക്കു, മാറട്ടെ ശക്തി വേരി അത്യയക്കു, തകരട്ടെ ആത്മാവ ദൈവമേ അത്യയക്കു, പാപത്തി ശക്തി രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമകൾ ഉറക്കെ സ്തുതിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേലും
ദാസന്മാരുടെ മേൽ ഓരോ രോഗികളുടെ മേൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളുടെ മേൽ ഓരോ കോൺവെന്റിന്റെ മേൽ ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവരുടെ മേൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുടെ മേൽ മനപ്രയാസത്തിലിരിക്കുന്നവരുടെ മേൽ ആത്മഹത്യ ചിന്തകളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ മേൽ അത്തിയായി നിറയണമേ പാപത്തി ശക്തി വേദി ഇപ്പോൾ നിറയണമേ ഓരോ കുടുംബങ്ങളിലേക്ക് നിറയണമേ ഓരോ അവസ്ഥകളിലേക്ക് നിറയണമേ ദൈവമേ പരിശുദ്ധാത്മാവേ ദൈവമേ പരിശുദ്ധാത്മാവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം വെളിപാടിന്റെ പുസ്തകത്തിൽ 3:20 തിരുലിഖിതം ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞാൻ അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും ദൈവവചനത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ഹാലേലൂയ ഹാലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന വലിയ ഒരു കാര്യമാണ് കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കുക എന്നുള്ളത് ഹാലേലൂയ ഹാലേലൂയ ഇന്ന് ഭൂമിയിൽ ഓരോ വിധത്തിലും അനേകർ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു കൂട്ടുകെട്ട് ദൈവം കൂടെ വസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആളുകളും ദൈവത്തിൻ്റെ കൂടെ താമസിക്കണം ദൈവം എൻ്റെ കൂടെ താമസിക്കണം എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തണം ഇങ്ങനെയുള്ള ആത്മീയ ആഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാണ് അനേക ജീവിതങ്ങൾ എന്നുള്ളത് ഒരു സത്യമാണ് ഹാലേലൂയ ഹാലേലൂയ എന്നാൽ അവർ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളിൽ മുഴുകി ചില കാര്യങ്ങൾ വിട്ടുപോവുകയാണ് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള അതിപ്രധാനമായ ഒരു മാർഗമാണ് നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് അതാണ് ഹൃദയം തുറക്കുക എന്ന് പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതം തൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് യേശു പറയുകയാണ് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ടൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ട് അത് യേശയ്യ പ്രവചനത്തിൽ 57:15 വചനം പഠിപ്പിക്കുകയാണ് അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു വചനം നമുക്ക് ഏറ്റി പറയാം യേശയ്യ 57:15 അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു ദൈവം ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ് ആരുടെ കൂടെയാണ് അനുതാപികളുടെ കൂടെ
അനുതാപമുള്ളൊരു ഹൃദയം, വിനീതമായൊരു മനസ്സ്. അപ്പോൾ അനുതാപവും എളിമയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മളോട് ഇഷ്ടം വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന് താമസിക്കണം തോന്നാൻ തക്ക വിധം ദൈവത്തിന് നമ്മളോട് ഇഷ്ടം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അനുതാപം. നമ്മുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുക, നമ്മുടെ ദുഷ്ടപ്രവൃത്തികളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, ഹൃദയം കൊണ്ട് നന്നായിട്ട് ഉരുകി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഇതിനെക്കുറിച്ച് 51-ാം സങ്കീർത്തനത്തിൽ 16-17 തിരുലിഖിതങ്ങൾ. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഉരുകിയ മനസ്സ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവത്തിന് പ്രീതിപ്പെടുത്തുകയാണത്. അപ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഒന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൂടെ ഒന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് മുമ്പിൽ ഉരുകിയ മനസ്സോടെയുള്ള പ്രാർത്ഥന, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെയുള്ളൊരു ജീവിതം. അത് വലിയ ഒരു ഔന്നത്യമാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുക കർത്താവിന് പ്രീതികരമാണ്, അനീതി പരിവർജിക്കുക പാപ പരിഹാര ബലിയാണ്. യെശയ്യാടെ പ്രവചനത്തിൽ 58-ാം അധ്യായം, അതിൽ 6-7 തിരുലിഖിതങ്ങൾ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടുക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. യഥാർത്ഥ ഉപവാസം. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉപവാസം എടുക്കുകയാണ്. ആ കുറെ പേര് ഉപവാസം എടുത്ത പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകൾ സംസാരിക്കുകയാണ്. ദൈവം പറയുകയാണ്, എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്? ദുഷ്ടതരെ കെട്ടുകൾ പൊട്ടിക്കുക, മർദ്ദനം അവസാനിപ്പിക്കുക, അനീതി അവസാനിപ്പിക്കുക, ദുഷ്ടത അവസാനിപ്പിക്കുക, പാപം അവസാനിപ്പിക്കുക, ഇതല്ലേ എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് ദൈവം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവപുത്രനായ യേശുവിൻ്റെ ഉപദേശം നാം സ്വീകരിക്കണം. വിശുദ്ധ ലൂക്കാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം പാപം ഉപേക്ഷിക്കുന്നത് ദൈവത്തിന് സന്തോഷം, നാം അനുതപിക്കുന്നത്, എളിമപ്പെടുന്നത്, പാപം അവസാനിപ്പിക്കുന്നത്, ദുഷ്ടത അവസാനിപ്പിക്കുന്നത് സ്വർഗം മുഴുവൻ സന്തോഷിക്കാൻ തക്കവണ്ണം. 99 നീതി ചെയ്ത് നീതിയുടെ പൂർണ്ണതയിൽ ജീവിക്കുന്ന 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ ദൈവത്തിനും സ്വർഗത്തിനും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പാപം ഉപേക്ഷിക്കുന്ന പ്രവൃത്തി, അനുതപിക്കുന്ന പ്രവൃത്തി, പിന്തിരിയുന്ന ജീവിതം, ദൈവത്തിലേക്ക് തിരിയുന്നൊരു ഹൃദയം, ദൈവത്തിനൊരു തുറക്കുന്നൊരു ഹൃദയം. അത്രമാത്രം വിലയുള്ളത്, അത്രമാത്രം സ്വർഗം മാനിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു. ഇപ്പോൾ ഏതൊക്കെ ദുഷ്ടതയിലാണ് അകപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ തിന്മയിലാണ് അകപ്പെട്ടിരിക്കുന്നത്, അതുപേക്ഷിക്കുമ്പോൾ 99 നീതിമാന്മാരെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്ന അധികമായി ഈ കുടുംബത്തെ കുറിച്ച് കർത്താവ് സന്തോഷിക്കും, ഈ ഒരു ജീവിതത്തെ കുറിച്ച് കർത്താവ് സന്തോഷിക്കേണ്ടപെടും. ഓ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ, അതിനുവേണ്ടി എന്നെ സജ്ജീകരിക്കണമേ, അതിനുവേണ്ടി എന്നെ ഉണർത്തണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്തിയായി നിറയണമേ പരിശുദ്ധാത്മാവേ, ആത്മാവേ അത്തിയായി നിറയണമേ, വ്യാപരിക്കണമേ. പാപത്തി ശക്തി മേനി അത്തിയയു, രോഗത്തി ശക്തി മേനി അത്തിയയു, ഇടപെടണമേ. അകച്ചത ശക്തി മേനി അത്തിയയു, പരിശുദ്ധാത്മാവേ ദൈവമേ അത്തിയയു, ഒരുമിച്ച്. പാപത്തി ശക്തി മേനി അത്തിയയു, രോഗത്തി ശക്തി മേനി പരിശുദ്ധാത്മാവേ
കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. വിശുദ്ധിയുടെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, നിറയണമേ. ആരാധന, ആരാധന, യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന. ലൂക്കായുടെ സുവിശേഷം 15:7. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അധികമായി അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സർവശക്തിയോടും കൂടെ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ.